റാക്വീലിന്റെ ഡബ്ബിംഗ് എപ്പിസോഡ് ഓ ഒരു വ്ലോഗ് ആക്കിയല്ലേ അറിഞ്ഞില്ല. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഇരിക്കുന്നത് ദേവികയുടെ രാക്വീൽ സീരിയലിന്റെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലാണ്. നമ്മൾ ഡബ്ബിങ്ങിന് വേണ്ടി വന്നതാ. ദേവിക അകത്ത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോ തോന്നി ഇതങ്ങ് പിടിച്ച് വീഡിയോ ആക്കി വ്ലോഗ് ആക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. അറിയത്തില്ല. ഇപ്പൊ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സൗണ്ട് റെക്കോർഡിസ്റ്റ് അഭിജിത്ത് ആണ്. ഇവിടെ ജനേഷ് ഉണ്ട്, എഡിറ്റർ വിഷ്ണു ഉണ്ട്. അപ്പോ എന്തായാലും ഇവരുടെ സഹായത്തോടു കൂടി ഞാൻ ഇതിന്റെ കുറച്ച് സെഗ്മെന്റ്സ് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടാം. ഇഷ്ടമാകുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇതും എപ്പോഴും പറയുന്നത് പോലെ ഒട്ടും പ്ലാൻഡ് അല്ല, വന്നപ്പം എടുക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, കാണുക. ഞാൻ ആര്യമ്മയുടെ കൂടെ ഉള്ളിടത്തോളം കാലം തന്റെ ആഗ്രഹം നടക്കൂല, നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ഇപ്പൊ ഡബ്ബിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നായിക. ഞാന് പുള്ളിക്കാരി അറിയാതെ അകത്തോട്ട് കേറാൻ ശ്രമിക്കുന്നു, നടക്കൂന്ന് അറിയത്തില്ല. യാ ചുമ്മാ രസമല്ലേ, ആൾക്കാര് അറിയട്ടെ എങ്ങനെയാണ് ദേവിക. അതിൽ പിന്നിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരേന്നല്ലേ പാപ അവര് പോറാണ്. യെസ് യെസ് യെസ്, തീർച്ചയായിട്ടും. ആ പറഞ്ഞോ, അഭിപ്രായം പറഞ്ഞു. ഡബ് ചെയ്യുന്നത് നമുക്ക് യൂട്യൂബ് പ്രേക്ഷകർ കാണിക്കണ്ടേ? തുളസി ഡബ് ചെയ്യുന്നു, അതാണ് കണ്ടന്റ്. ഡബ്ബിങ്ങിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. കണ്ടല്ലോ, ഇതിന്റെ പിന്നിലെ നിങ്ങളെ കൂടെ കാണിക്കും. വരട്ടെ, നോക്കൂ. അയ്യോ, ടീച്ചർ വിളിക്കാൻ സമയമായി. ഒന്നും കൂടെ ഒന്നും കൂടെ ഒന്ന് ഒന്ന് വെച്ച് ഞാൻ മൊത്തം കേട്ടില്ല. റെഡി റെഡി റെഡി. അയ്യോ എമി, ടീച്ചർ വിളിക്കാൻ സമയമായി. ഹോംവർക്ക് ഒക്കെ ചെയ്യണ്ടേ? വാ എണീക്ക്. ഇന്നലെ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ചെയ്യാൻ, അപ്പൊ നിനക്ക് കളിക്കണം മതിയാ? അങ്ങനെ നമ്മളിപ്പം രാക്വീലിന്റെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണ്. എന്റെ രണ്ട് സാറന്മാരെ അവിടെ ഇരിക്കണ്ട്, അവരെ കാണിച്ചു കൊടുത്തോ? അവരൊക്കെ കാണിച്ചു. കാണിച്ചോ? നമ്മള് വിഷ്ണുവിനെ കാണിച്ചില്ലേ, എഡിറ്റർ വിഷ്ണുവിന് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ കല്യാണം ആയതുകൊണ്ടാണോ? അറിയത്തില്ല. വിഷ്ണുന്റെ കല്യാണമാണ് അടുത്ത ആഴ്ച, അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷനിലായിരിക്കും. കല്യാണത്തിന് കണ്ടാന്ന് വെച്ചിട്ടായിരിക്കും അല്ലേ? ജനീഷ് അല്ലേ കൊച്ചു? ജനീഷ്, അഭിജിത്ത്, ജനീഷ്, അവർ രണ്ടുപേരും സത്യം പറയട്ടെ, ഇവിടെ നമ്മളെ രാക്വീലിൽ ഉറങ്ങാത്ത മൂന്ന് ആളുകൾ ഉണ്ടെങ്കിൽ ഇവര് മൂന്ന് പേരായിരിക്കും. കാരണം അവർക്ക് ഫുൾ ടൈം, കാരണം ഇപ്പം എപ്പിസോഡ്സ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇവർക്ക് ഓരോരുത്തരെ വെച്ചിട്ട് ഡബ് ചെയ്തുകൊണ്ടിരിക്കണം. എഡിറ്റിംഗ് ഉണ്ട്, എല്ലാം ആറാറുണ്ട്, എല്ലാ സംഭവം ഇവരാ ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ജനീഷ്, കൊച്ചു, അഭിജിത്ത്, വിഷ്ണു ഇവരെ മൂന്ന് പേർക്കും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. നമ്മളുടെ സീൻസൊക്കെ നന്നായി എന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അതിന് ഇവരെടുക്കുന്ന എഫേർട്ട് ഭയങ്കരമാട്ടോ. നിങ്ങളെ വേണ്ടി പൊക്കി പറഞ്ഞതല്ല, സത്യാവസ്ഥ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഈ എപ്പിസോഡ് നമുക്ക്, അതെ, ബാക്കി നമുക്ക് കുറച്ചും കൂടെ ഡബ് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മളുടെ രാക്വീലിന്റെ ഡബ്ബിംഗ് എപ്പിസോഡ് ഓ ഒരു വ്ലോഗ് ആക്കിയല്ലേ, അറിഞ്ഞില്ല, നോമ അറിഞ്ഞില്ല. അപ്പൊ റെഡി ആണോ? അപ്പൊ അങ്ങനെ ഡബ്ബിങ് കഴിഞ്ഞ് ദേവിക വന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരാൻ പോകുന്നു. ഇവിടെ നമ്മുടെ അഭിജിത്ത് തൽക്കാലം ക്യാമറമാൻ ആക്കും. താങ്കൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. നമ്മള് ഷിബു പൊനുവൻ, ബിജു ബാഹുല എന്നാണ് പേര്. കരാളിചന്ദ്രന്റെ കൂടെ നമ്മളെ കോമഡി, അത് തന്നെ. ബിജു കല്യാണത്തിന് വിളിച്ചില്ലെന്ന് പരാതി പറഞ്ഞു. അപ്പൊ ഞാൻ കല്യാണത്തിൽ എല്ലാവരെയും റിസപ്ഷന് വിളിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ കോവിഡ് നമ്മളില്ലാത്ത ഷിബു പൊന്നുമോനെ എല്ലാവർക്കും അറിയാലോ അല്ലേ?
അടിപൊളിയാണ് കേട്ടോ. ഞാൻ അധികം കാണാറില്ല എന്നാ കൂടെ, അധികം കാണാറില്ല മീൻസ് അവളെ പരസ്പരം അങ്ങനെ കാണാറില്ല, പക്ഷെ നല്ല രസമുള്ള ക്യാരക്ടറാണ്. നമ്മൾ ഇത് പ്ലാൻ ചെയ്തെടുത്തല്ല, അങ്ങനെ ഒരു ഡബ്ബിംഗ് വ്ലോഗ് അങ്ങ് എടുത്തു. പിന്നെ സ്റ്റാർട്ടിങ്ങും വൈൻഡ് അപ്പും ഒന്നുമില്ല, ഇവിടെ വെച്ച് നമ്മൾ ഇത് ഓക്കെ. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും.